എല്ലാവർക്കും സ്പൈസ് പേജിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെമ്മീൻ ചെറിയുള്ളി റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ചെമ്മീൻ ചെറിയുള്ളി റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു 200 ഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 നുള്ള് മഞ്ഞൾപ്പൊടി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി അനുവദിക്കാം. ഇപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്കൊരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റൗ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടത്. ഒരു 10 മിനിറ്റ്, 5 മിനിറ്റ് ഒരു സൈഡും 5 മിനിറ്റ് മറ്റേ സൈഡും, അങ്ങനെ ഒരു 10 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 വശവും 1/4 ഭാഗത്തോളം കുക്കായിട്ടുണ്ട്. ഒരുപാട് നേരം ഫ്രൈ ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചെമ്മീൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, റബ്ബർ പോലെയായി വരും. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഇത് ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചെമ്മീൻ ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ആ സെയിം പാനിലേക്ക് ബാക്കി വന്ന എണ്ണയിൽ ഞാൻ 1/2 സ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. അതിനുശേഷം 1 പിടി ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, ഇഞ്ചി ഇതിലിട്ട് കൊടുക്കാം. രണ്ടും കൂടി 1 പിടിയാണുള്ളത്. പിന്നെ 5 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇതിലേക്ക് ഞാൻ കുഞ്ഞുള്ളി ഇടുന്നത്. അപ്പോൾ 20 കുഞ്ഞുള്ളി ചെറുതായി ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ കുഞ്ഞുള്ളി തന്നെ എടുക്കണം. ഇനി ഒന്ന് വഴറ്റിക്കൊടുക്കാം. ഉള്ളി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റി. ഏകദേശം 1-10 മിനിറ്റോളം എടുത്തു. ഇപ്പം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോയും നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിക്കൊടുക്കാം. തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വന്നു. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂണും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടി കൂടെ ചേർക്കാനുണ്ട്. ആദ്യം ഞാനൊരു 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ 1/2 സ്പൂണോളം കുരുമുളക് പൊടി, 1/2 സ്പൂണോളം ഗരം മസാലപ്പൊടി. ഒരു 2 പിഞ്ച് ക്രഷ്ഡ് ചില്ലി. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയും നന്നായിട്ട് മൂത്ത സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇത് നമുക്ക് അടച്ച് വെച്ച് 1-5 മിനിറ്റ് കുക്ക് ചെയ്യാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഒന്ന് ഇട്ട് കൊടുക്കണം.
ചെമ്മീൻ കൂടെ ഇട്ടതിന് ശേഷം മാത്രം ഉപ്പ് നോക്കിയാൽ മതി. കാരണം നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്തിരുന്നു. ഇപ്പം ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ചെമ്മീൻ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഇത് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. രണ്ട് മിനിറ്റ് ഈ മസാലയിലൊക്കെ കിടന്ന് ചെമ്മീനൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇവിടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണയും പറ്റുമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യാൻ നോക്കുക. എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നാടൻ ചെറിയുള്ളി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ റെസിപ്പി എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായതാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.